ചിക്കപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് വെച്ചോളൂ. ഇനി മാവും വെള്ളവും നന്നായി തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് നനയാതെ ഉണ്ടാകും. ഇനി ഇതൊന്ന് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കണം. ഇതിലേക്ക് ചേർക്കാനായി ഒരു മുട്ട അടിച്ചെടുത്ത് വെക്കാം. ഇനി നമ്മുടെ മാവ് ആ ചൂടോടു തന്നെ നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. നല്ല ചൂടുണ്ടാകും, പക്ഷേ നമുക്ക് വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചു കൊടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർക്കാൻ പാടില്ല, 1-2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മുട്ട ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ കരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി 1 പ്രാവശ്യം കൂടി കുഴച്ചെടുക്കണം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഉരുട്ടിയെടുക്കാം. ദാ ഇതുപോലെ കനം കുറച്ച് ഉരുട്ടിയെടുക്കണം. ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയെടുത്ത് 2 വിരലുകൾ കൊണ്ട് പ്രസ് ചെയ്ത് ബട്ടൺ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെയെല്ലാം നമുക്ക് ചെയ്തെടുത്ത് വെക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മീഡിയം ചൂടിലുള്ള എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട ഉടൻ തന്നെ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല. ഇനി ഇത് നമുക്ക് ബ്രൗൺ കളറാവുന്നതുവരെ നമുക്ക് പൊരിച്ചെടുക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അകം വേവുകയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമാണ്. അത് മാത്രമല്ല, ചായക്ക് നല്ല കോമ്പിനേഷനുമാണ്. നമുക്കിനി 2-3 തവണയായി പൊരിച്ചെടുക്കാം.
ഇതൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.